നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. UDF എന്ന സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഉപരോധം സംഘടിപ്പിച്ചു. സർക്കാരിനെതിരെയായിരുന്നു ഉപരോധം. അഴിമതിയും കെടികാര്യസ്ഥതയുമാണ് UDFന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ എത്രമാത്രം ശരിയാണ്? സെക്രട്ടേറിയറ്റിൽ UDF സംഘടിപ്പിച്ച ഉപരോധം വിജയമാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീ ദാസൻ. ദാസൻ എന്ത് കരുതുന്നു? ഇന്ന് ഒരു പ്രതിഷേധ കൊടുങ്കാറ്റുണ്ടായി എന്നാണ് UDFന്റെ അവകാശവാദം. ഇന്ന് സെക്രട്ടേറിയറ്റിൽ അവർ ഉപരോധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ ഉപരോധം വിജയമാണ് എന്ന് എങ്ങനെ കരുതാനാകും? ഇതൊന്നും ഒരു വിജയമില്ല. ഇതൊക്കെ ആളെ കണ്ണ് പൊഴിയിട്ടാണ്. കാര്യം, ഈ ഗവൺമെന്റ് പോലത്തെ ഒരു ഒരു മോശപ്പെട്ട ഗവൺമെന്റ് എന്റെ അറിവിൽ, ഞാൻ 57 മുതലുള്ള വായിച്ചിട്ട് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും മോശപ്പെട്ട ഗവൺമെന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. കാര്യം, ഒരു വേറെന്നും ഒരു മാവേശ പോയോ, എന്തെങ്കിലും സാധനമുണ്ടോ? ഇവര് ഈ ശരിക്കും മന്ത്രിമാരെ പുറത്തിറങ്ങാൻ പോലും, പക്ഷെ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ അവരെ തടി കളയിട്ടുള്ള ഒരു പണി അവരെടുക്കൂല. അവരെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഈ കതറിന്റെ ഇത് ചുരു മാറാനുള്ള അവരെ അവർ നടത്തും. ശരിക്കും ഇവരെ മന്ത്രിമാരെ വഴിയെ തടയാണ്. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയമായ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളല്ലേ സംഘടിപ്പിക്കേണ്ടത്? ശ്രീദാസൻ, അല്ലല്ല, മറ്റേ അക്രമല്ല, മറ്റേ മന്ത്രിമാരെ ശരിക്കും പറഞ്ഞ വഴി തടഞ്ഞിട്ട് പോവാൻ വിട്ര, സമാധാനം പറഞ്ഞിട്ട് പോകണം. നിങ്ങൾ എന്ത് പറഞ്ഞ കാഴ്ച വെക്കുന്നത്? ഇതാണ് ഇത്. ഞാൻ ചോദിച്ചത് ഇങ്ങനത്തെ പറഞ്ഞ എന്റെ ജീവിതത്തിൽ, ഞാൻ ഒരു പാർട്ടി അനക്കില്ല, എല്ലാ പാർട്ടിയും, പക്ഷെ ഇന്ന് ഇങ്ങനത്തെ പറഞ്ഞ എന്റെ ജീവിതത്തെ കരുത്തേ മൊത്തം എല്ലാ തരത്തിലും പരാജയം. ആ പാടെ ഒരു ഗുണമുള്ള ആ പെൻഷൻ കൊടുക്കുന്നതായിരുന്നു. ഇപ്പൊ അതും പോയി, ഇപ്പൊ 4 മാസമായി. ഈ മാസം കൂടെ ആവും, 4 മാസമായി, അതും പോയി. ഞങ്ങളൊക്കെ പറയുന്ന മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു? UDFന്റെ പ്രതിഷേധം വിജയം ആയില്ലേ? ആയിരങ്ങൾ അണിനിരന്നില്ലേ? നമസ്കാരം സർ. നമസ്കാരം. UDFന്റെ പ്രതിഷേധം അങ്ങനെ കാണണമെങ്കിൽ സെക്രട്ടേറിയറ്റ് വളയിൽ നിന്നല്ല സർ വേണ്ടായിരുന്നു, കരുവണ്ണൂർ ബാങ്കിൽ തട്ടിട്ട് UDF പ്രധാന പ്രതിപക്ഷമായ UDF എന്താ ചെയ്തു? കാരണം അവർക്ക് അതിൽ ഇടപെടാൻ പറ്റും. കേൾക്കാമോ സർ? കേൾക്കും, കേൾക്കും. അവർക്ക് അതിൽ ഇടപെടാൻ പറ്റുന്നില്ല. അവരും അവരുടെ ബാങ്കിലും മലപ്പുറത്തും കണ്ണൂരും പല സ്ഥലത്തും അവരും അഴിമതി നടത്തിയിരുന്നു. അപ്പൊ ഇതുകൊണ്ട് UDFന്റെ സമരം കൊണ്ടൊന്നും ഈ ഭരണ മുന്നണി ഒന്നും ചെയ്യാനാവില്ല. കാരണം അവർക്കാവില്ല, അവരാകുമായിരുന്നെങ്കിൽ ഈ മുന്നണി എന്നേ രാജിവെച്ച് പോയിരുന്നു ഈ ഗവൺമെന്റ്. കാരണം അവർക്ക് അതിനുള്ള ശക്തിയുമില്ല, കഴിവുമില്ല. അവർ തമ്മിൽ പാര വെക്കുന്ന ഒരു സംവിധാനം. അവരിപ്പം പാർലമെന്റ് ഇലക്ഷനിൽ ആർക്ക് സീറ്റ് കിട്ടു, ആർക്ക് ശമ്പളം ഉണ്ടാക്കാം, ആർക്ക് സമ്പാദിക്കാനും അവരുടെ പോളിസി. അല്ലാതെ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിനെയും പ്രതിപക്ഷത്തിന് കേരളത്തിലെ പ്രതിപക്ഷത്തിന് അമ്പേസ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, പാലക്കാട് നിന്ന് ശ്രീ രാജൻ. രാജൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് UDF അവിടെയൊക്കെ പ്രതിഷേധം സർക്കാരിനെതിരെ സംഘടിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. ഈ ഇന്നത്തെ ഈ സമരം, ഉപരോധ സമരം TVയിലൊക്കെ കണ്ടു കാണുമല്ലോ? കണ്ടു, കണ്ടു. എന്ത് തോന്നുന്നു, ഈ സമരം ഒരു ജനാധിപത്യ സമരം എന്ന രീതിയിൽ എങ്ങനെയാണ് ശ്രീ രാജൻ ഇതിനെ വിലയിരുത്തുന്നത്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകനായിരുന്ന സുനിൽ കൻഗേലു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടുണ്ടായ സമരമാണ് ഇപ്പൊ കാണുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച്. സുനിൽ കൽഗേലിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ഈ പിന്നെ സെക്രട്ടേറിയറ്റ് വളയൽ പരിപാടി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. പരിപാടിയാണെന്നാണോ ശ്രീ രാജൻ? PR പരിപാടിയാണ് ഇത്. PR പരിപാടിയാണ്. അപ്പൊ അവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, PR പരിപാടിയാണ്. രണ്ടാമത്തേത്, കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം നിരവധി കാര്യങ്ങളിൽ കേന്ദ്രം നൽകാതിരിക്കുന്ന സമയത്ത് ഒരക്ഷരം പോലും ഈ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ UDFഉം പറയുന്നില്ല. കേരളത്തിലെ 19 UDFന്റെ MPമാര് ഒരക്ഷരം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസാരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള കേരള സംസ്ഥാനം നേരിട്ട പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് കഴിവിന്റെ പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടുള്ള ഭരണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവസ്ഥരാണ്. UDFന് രാഷ്ട്രീയ സമരം നടത്തേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ സമരത്തിന് പുതിയ മുഖം നൽകാൻ, പുതിയ അർത്ഥം നൽകാൻ തങ്ങൾക്ക് ഈ കരയിൽ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് കരയിൽ
പിടിച്ചിട്ട് മത്സ്യം പെടയുന്നത് പോലെ പെടയുകയാണ്, ജീവന് വേണ്ടി പെടയുകയാണ്. അതാണ് കേരളം കാണുന്ന ശരിക്കുള്ള രാഷ്ട്രീയമാണ്. മറ്റൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് സിജ. സിജ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പൂജപ്പുരയിലാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തൊക്കെ പോയോ? ഒന്ന് പ്രതിഷേധം കണ്ടോ? ഇല്ല സാർ, ഇത് എനിക്ക് എന്റെ വീട്ടിലെ രണ്ട് കുട്ടികൾക്കും ഈ സെക്രട്ടേറിയറ്റ് കടന്നു വേണമായിരുന്നു അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാനായിട്ട്. അത് വളരെയധികം കഷ്ടപ്പെട്ടു സാർ. ഈ ഉപരോധം കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാതായി അല്ലേ സാർ? ഇത് പലതവണ സാർ ഇതുപോലെ തന്നെയാണ് സാർ. സോളാർ സമരം വന്ന സമയത്തും നമ്മൾ കുറേ അനുഭവിച്ചു. സാർ ഇതുകൊണ്ട് ആർക്കാണ് സാർ, ഇവ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അവർക്ക് ആർക്കും ഈ യാത്ര ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഇത് സാധാരണക്കാരെ കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവർ എന്താണ് നേടുന്നത്? ആര് സെക്രട്ടേറിയറ്റ് വളഞ്ഞാലും സിജിക്കും കുട്ടികൾക്കും വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പൊതുവേ ഉള്ളത് അല്ലേ സാർ? അതാണ് സാർ. സാധാരണ ഈ പരീക്ഷ സമയത്തൊക്കെ നിങ്ങൾ കഷ്ടപ്പെടും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അങ്ങ് പോകാനായിട്ട് പോയി ധാരാളം പോയി. ഇന്ന് നമ്മൾ ആകെ വിഷമിച്ചാണ് ഇരുന്നത്. കുട്ടികളൊക്കെ 2 കിലോമീറ്റർ അധികം നടന്നാണ് സാർ സ്കൂളിലെത്തിയത്. അറിയാവോ, ഇവർക്കാർക്കും അറിയില്ല. ഇവരൊക്കെ അവിടെ കൊണ്ടുവന്ന് ഉപരോധിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് വണ്ടിയിൽ ഇറക്കുന്നു, അവിടെ വന്നിരിക്കുന്നു, ഇവരന്ന് ഇറങ്ങി പോകുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ യാതൊരു തടസ്സവും കൂടാതെ ഒക്കെ സഞ്ചരിക്കാൻ പറ്റും. ഇവിടെ താമസിക്കുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ മറ്റുള്ള സാധാരണക്കാരനെ ഇവർ ബുദ്ധിമുട്ടിക്കുന്നു. മുഖ്യമന്ത്രി പഠിക്കുന്നത് ഒരാള് 10-ലും മറ്റേയാള് എഞ്ചിനീയറിംഗിലുമാണ് സാർ പഠിക്കുന്നത്. 10-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അല്ലേ പഠനത്തിന്റെ? സാർ സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഏകദേശം 500 മീറ്റർ ദൂരമാണ് കുട്ടികളുടെ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പൊ സാർ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം കഷ്ടപ്പെടണം ഈ കുട്ടികള് സ്കൂളിലെത്താനായിട്ട്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയക്കാർ കാണിക്കും. ഏത് പാർട്ടിയായാലും സാർ, ആരായാലും കഷ്ടപ്പെടുന്ന ഈ ഉപരോധമൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ എത്തിയതിന് ശേഷം വല്ല 11 മണിക്കോ മറ്റോ ആണെങ്കിൽ 6 മണിക്ക് തന്നെയാ സാർ. അതായത് അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം ആണെങ്കിൽ നമുക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇത് ഉപരോധം നടത്തി എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ ചെയ്തത് പ്രഹസനം മാത്രമാണ് സാർ. ഇതൊക്കെ വേറൊന്നും അല്ല, ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാം. ഈ സീജ പറയുന്നത് ഈ നാട്ടിലെ ജനാധിപത്യ പരമായ സമരം നടത്തണം എന്നൊക്കെ സമരമാണ് നടത്തുന്നത് എന്ന് കരുതുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കേൾക്കേണ്ടതാണ് സിജയെ പോലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ. അവർക്ക് കുട്ടികളുമായി സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ആവശ്യമായ പ്രശ്നങ്ങൾ നേരിടാനായി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഏതായാലും സിജയുടെ ഈ പരാതി ആളുകൾ കേൾക്കുമെന്ന് ഞാനും പ്രത്യാശിക്കുകയാണ്. വളരെ നന്ദി സിജ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയും സിജയുടെ ഈ ദുരനുഭവം പങ്കുവെക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സുരേന്ദ്രൻ, സുരേന്ദ്രന് ഈ സെക്രട്ടേറിയറ്റ് വളയലിനെ പറ്റി എന്താണ് അഭിപ്രായം? ആ നമസ്കാരം സാറേ. എനിക്ക് ഞാൻ കണ്ടത് ഇപ്പൊ കാലത്ത് ടിവികളിലൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സമരത്തിൽ വന്ന കുറെ അമ്മമാരോടും കുറെ വനിതകളോടും ചോദിച്ചു, മറ്റേ ഇവരെ ലേഖകന്മാര് ചോദിച്ചപ്പോ അവര് പറയണത് ഈ ഇവര് അവരെ ഒന്നും പഠിപ്പിച്ചു പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവര് പറഞ്ഞത് യഥാർത്ഥമാണ്. കാരണം പെൻഷൻ കിട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല, പിന്നെ വിലക്കയറ്റം, അത് രണ്ടും അവർ പറഞ്ഞിരുന്നു. എല്ലാ അമ്മമാരും അത് പറഞ്ഞു. അത് യാഥാർത്ഥ്യം തന്നെയാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് അപ്പൊ ഇവര് ഈ വരുന്ന കൊണ്ടുവന്ന ആൾക്കാർ ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ മറ്റൊന്ന് വിജയകരമായി തന്നെ യു ഡി എഫ് ഉപരോധം വിജയമാണെന്നോ ചോദിച്ചത് ശരിയാണ്. കാരണം ഇപ്പൊ അന്ന് സുധാകരനും മറ്റേ വി ഡി സതീശൻ സാറും കൂടിയിട്ട് രണ്ടുപേരും കൂടി മൈക്ക് പിടിച്ചു വലിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇതിൽ കണ്ടില്ല. അപ്പൊ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോ ഇത് വിജയമായിട്ട് തോന്നുന്നു. ജനാധിപത്യ വ്യവസ്ഥയില് സമരങ്ങളൊക്കെ ഉണ്ടാവും, അത് ശരിയാണ്, അത് സംഘടിപ്പിക്കേണ്ടതുമാണ്. പക്ഷെ ഇവര് സമരത്തിൽ വന്ന ആൾക്കാരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോ അത് വിജയമാണോ പരാജയമാണെന്നോ അവര് തന്നെ വിലയിരുത്തായിരിക്കും നല്ലതെന്ന് തോന്നുന്നു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ രാജൻ, രാജന് എന്തു തോന്നുന്നു? ഈ യു ഡി എഫിന്റെ സമരം ഒരു പ്രഹസനമായിരുന്നോ, പ്രതിഷേധ കൊടുങ്കാറ്റായിരുന്നോ? സാറേ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണമാണ് സാറേ. അതെ, ഞാനിന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത്. സമരത്തിൽ പങ്കെടുക്കാൻ പോയതാണോ? അല്ല അല്ല, ഞാൻ ഇവരുടെ ഈ സമരം എങ്ങനെയാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കണ്ടറിയാം എന്ന് കരുതി അങ്ങോട്ട് പോയതാണ്. അതെ അതെ, ഞാൻ അവിടെ ചെന്നപ്പോ സത്യം പറയാൻ എനിക്ക് സങ്കടം തോന്നി. കാരണം പറഞ്ഞാൽ ഇതുവരെ MLA ആകാത്ത കുറെ പേര് അവിടെ നിന്ന് കരയുന്നു. പിന്നെ MLA ആയവര് പലര് പല പ്രാവശ്യം ജയിച്ചവര് മന്ത്രിയാകാൻ ഒക്കാതെ കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുരളീധരൻ അവിടെ മുഖ്യമന്ത്രിയാകാൻ ഒക്കാതെ കരയുന്നു. പിന്നെ നമ്മുടെ കെ സുധാകരൻ മോൻസൺ ബാങ്കിൽ അവിടെ പോയി ആ മുഖം വെളുക്കാൻ വേണ്ടി ബാങ്ക് മരുന്നിന്റെ പേരെന്തോ എന്ന് ഒരുത്തൻ പ്രക്കാർഡിൽ എഴുതിക്കൊണ്ട് DYSA കാർഡിന് ഒരുത്തൻ അവിടെ നിൽക്കൊണ്ടായിരുന്നു.
അതുപോലെ പിന്നെ ഒരുപാട് ആൾക്കാർ മന്ത്രിയാകാനും എം പി ആകാനും വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. എനിക്ക് കണ്ടിട്ട് സങ്കടം തോന്നി. സത്യം പറഞ്ഞാല് പിണറായി വിജയനെ വിളിച്ചെന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യം തോറ്റു കൊടുക്ക ഈ പാവങ്ങൾ ഒരു പ്രാവശ്യം. അതുപോലെ തന്നെ നമ്മള് കൊള്ളയാണ് നടക്കുന്നതെന്നാ പറഞ്ഞേ. ആ വി ഡി സതീശനോട് പറയണം ആ ഇബ്രാഹിം കുഞ്ഞ് പാലം പൊളിച്ചുകൊണ്ട് പോയി ഒരു 10 കോടി രൂപ കൊണ്ടുപോയതാ തിരിച്ചടയ്ക്കാൻ പറയണം. എന്നിട്ട് സമരം ചെയ്യാൻ വന്നിരുന്നെങ്കിൽ നല്ലതാ. എ ആർ ബാങ്കിലെ 105 കോടി രൂപ വന്നത് എങ്ങനെയാണ് ഇതുവരെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല. പുള്ളി അവിടെ നിന്ന് കൈപൊക്കുകയാണ് ഒരു നാണവും ഇല്ലാതെ. പിന്നെ കുറെ പേര് 7 കൂലികള് കൊടുക്കുന്ന സുരേഷൊക്കെ ഇപ്പം കേരള മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടക്കുകയാണ്. ഇപ്രാവശ്യം മത്സരിക്കുന്നില്ലെന്നാ ഞാൻ കേട്ടത്. ഏതായാലും ശ്രീ രാജൻ, താങ്കൾക്ക് ആവശ്യത്തിന് സമയം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നത് കൊണ്ടാണ് വളരെ നന്ദി ശ്രീരാജൻ വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. അബ്ദുറഹ്മാൻ ദുബായിൽ നിന്ന് ചേരുന്നു. ശ്രീ അബ്ദുറഹ്മാൻ, ഈ ദുബായിലിരുന്ന് ഈ സെക്രട്ടേറിയറ്റ് വളയുന്ന കാഴ്ചകളൊക്കെ എങ്ങനെയാണ് അബ്ദുറഹ്മാൻ കാണുന്നത്? മൊബൈലിലാണോ ഇന്റർനെറ്റ് വഴിയാണോ? ടിവി തന്നെയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ വളരെ ഒരു പുതിയ ഒരു സമരമുറ കൊണ്ടുവന്നതിൽ, പക്ഷെ അത് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് കട്ടു, പക്ഷെ ഇനിയും കക്കുമെന്ന് പറഞ്ഞും കൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ പുറത്താക്കിയിട്ട് ഇത് 8ാം വർഷമാണ്, ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഇനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ കള്ളന്മാരായാലും കൊള്ളക്കാരായാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ കൊള്ള നടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ധർണയെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയതിന്റെ അടയാളമാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു മറ്റേ യു ഡി എഫിന് സമരം ചെയ്യാൻ അറിയില്ല എന്ന്. ബി ജെ പി ഇപ്പൊ ഇ ഡി എയും ഗവൺമെന്റ് കേന്ദ്രത്തിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തായിരുന്നല്ലോ. കാരണം ജനങ്ങൾ വിട്ടികളല്ല, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഒറ്റപ്പെട്ട തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള കഴിവുള്ള ഒരു മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായിയുടെ നേതൃത്വത്തില്. അതുകൊണ്ട് ഇവരുടെ ഈ ഉമ്മാക്കി ഇനി അടുത്ത പ്രാവശ്യത്തെ കളവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. ഈ സമരം പൂർണ്ണ പരാജയമാണ്, ജനങ്ങളെ കുറച്ച് കഷ്ടത്തിലാക്കാനായിട്ട് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ അബ്ദുറഹ്മാൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് കൊണ്ടാണ്, രഞ്ജിത്ത് എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ രഞ്ജിത്ത്, ആലപ്പുഴയിലെ ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴ ടൗൺ നഗരത്തിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ ഈ ടിവിയിലാണോ ഈ പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടത്? ഇത് പ്രതിഷേധ കൊടുങ്കാറ്റാണോ അതോ പ്രഹസനമാണോ? ശ്രീ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു നനഞ്ഞ പടക്കമായി പോയി. ഈ സമയം നനഞ്ഞുപോയി, പടക്കം പൊട്ടിയില്ല, നനഞ്ഞുപോയി. ഒന്നാമത്തെ കാര്യം, ഇവരിപ്പം പാർലമെന്റ് ഇലക്ഷൻ 2024 നിയമസഭാ ഇലക്ഷൻ ആണെന്ന് പറഞ്ഞാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത്. കേന്ദ്രത്തിനോട് ഒരു ശബ്ദം പോലും ഉച്ചരിക്കാൻ കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഒരു കെ പി സി സി പ്രസിഡന്റും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് അല്ലേ ശ്രീ രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി ഒക്കെ അല്ലേ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് നമ്മളെല്ലാവരും. രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വന്ന് ഒരു ഇമാക്ക് കാണിച്ചിട്ട് പോകുന്നതല്ലാതെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ ശബ്ദം കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോ കേരളത്തിൽ നിന്നുള്ള എം പി ആണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി. വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ പരിപാടികൾ കണ്ടിട്ട് ഹാലിളകിയിരിക്കുക ഇവർക്ക്. അതായത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നാട്ടിലുണ്ട്. ആ പ്രേക്ഷകര് ഓരോ ചാനലുകാരും പ്രേക്ഷകരുടെ മുന്നിലോട്ട് ചെന്ന് ചോദിക്കുമ്പോ കാണിക്കുന്നത് എന്തുവാ, ഞങ്ങൾക്ക് ഓണത്തിനാണ് പെൻഷൻ കിട്ടിയത്, ഓണം കഴിച്ചിട്ടാണ്ട് 5 മാസം കഴിഞ്ഞ കണക്കാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. ഇപ്പൊ ഡിസംബർ ആകുമ്പോ നോക്കിയോ, അടുത്ത 3 മാസം പല ഇടത്തും പണം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, സ്കൂളിലെ ഉച്ചക്കഞ്ഞിയുടെ വിഹിതം പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല സംസ്ഥാനത്തിന്. അപ്പൊ ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് മൊത്തം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇതായിട്ട് തന്നെയാണ് ഉച്ചക്കഞ്ഞി വിതരണവും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹിക്കുന്ന വിഹിതം കിട്ടാത്തതാണ് ഭരണത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. 399 കോടി രൂപയാണ് തൊഴിലുറപ്പുകാർക്ക് കേന്ദ്രം കൊടുക്കേണ്ടത് സംസ്ഥാനങ്ങൾക്ക്, കൊടുത്തിട്ടില്ല ഇതുവരെ. ഏതായാലും വളരെ നന്ദി ശ്രീ രഞ്ജിത്ത്, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെച്ചുകയും ചെയ്തതിന്. ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ് പൊതുവേദി, ഒരു ചെറിയ ഇടവേളയിലേക്ക്, ഷോർട്ട് ബ്രേക്ക്. പൊൻകതിർപുട്ട് സോഫ്റ്റ്വെയർ പൊതുവേദി തുടരുകയാണ്. ഒരു പ്രേക്ഷകൻ നമുക്കിപ്പം ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നുണ്ട്, ശ്രീ ജയകുമാർ. ശ്രീ ജയകുമാർ തിരുവനന്തപുരത്തു നിന്ന് വിളിക്കുന്നു. ജയകുമാർ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈ സെക്രട്ടേറിയറ്റിന് പരിസരത്തു നിന്നോ മറ്റോ ആണോ? എവിടെന്നാ, നഗരത്തിൽ നിന്നാണോ?
ഇന്ന് ഈ ഉപരോധ സമരം കണ്ടോ ശ്രീ ജയകുമാർ? എങ്ങനെയുണ്ടായിരുന്നു? ഉപരോധത്തിൽ പങ്കെടുത്തോ? ആ ശരി. തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനാണോ അതോ മറ്റേ യു ഡി എഫിലെ മറ്റേതെങ്കിലും ഘടകകക്ഷിയിലെ പ്രവർത്തകനാണോ? കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ് പ്രവർത്തകനാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സമരം? ഇന്ന് ഒരു നല്ല വിജയം സാറേ, ഇത് വിജയമോ തോൽവിയോ എന്ന് ചോദിച്ചാല് ഇത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമരം അല്ലായിരുന്നു. ഇത് ഈ മുഖ്യമന്ത്രിയുടെ ധൂർത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ജനദ്രോഹത്തിനും എതിരെ ഒരു തുറന്നു കാട്ടുന്ന ഒരു ഉപരോധം മാത്രമാണെന്നുള്ളതാണ്. അല്ലാതെ ജയകുമാർ, ഞാൻ ഒരു അഭ്യർത്ഥന ജയകുമാറിനോട് നടത്തുകയാണ്. ഈ സീജ എന്നൊരു പ്രേക്ഷക ഈ പൊതുവേദിയിലേക്ക് ഇന്ന് വിളിച്ചു പറഞ്ഞ് അവരുടെ രണ്ട് കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ഈ ഉപരോധമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്കൊന്ന് സുരക്ഷിതമായി സ്കൂളിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കാൻ നിങ്ങൾ മാത്രമല്ല, ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ മാത്രം തെറ്റല്ല, എല്ലാവരും സെക്രട്ടേറിയറ്റ് ആണല്ലോ ഉപരോധിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്ന് ജയകുമാർ സ്വന്തം നേതാക്കളോടൊക്കെ ഒന്ന് ഇത് പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾ ഉപരോധിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇവരേക്ക് പോകാനൊരു ചെറിയ വഴി അവിടെ കൊടുത്താൽ അവരിന്ന് 2 കിലോമീറ്റർ അധികം നടന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് മൊബൈലിൽ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീജ എന്ന് പറഞ്ഞ ഒരു മാഡം വിളിച്ച് സംസാരിച്ചതും അവരെ ബുദ്ധിമുട്ട് പറഞ്ഞതും സാറ് പറഞ്ഞതും ഒക്കെ ഞാൻ കേട്ടോണ്ടാണ് ഇപ്പൊ ഈ വിളിക്കാൻ കാരണം. സാറിന് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ശ്രീജ എന്ന് പറഞ്ഞ മാഡം സാർ ബാക്കിലേക്ക് സഫ്റ്റ് ആണെങ്കിൽ മാത്രം മതി, ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു യു ഡി എഫിന്റെ സമരം വന്നാല് ഇവർ ഈ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് പറയുന്ന ഒരാൾ വ്യക്തിയാണ്. വ്യക്തിയാണ് സാർ. ആ ബാക്കിലേക്ക് പരിശോധിച്ചിട്ട് മാത്രം പിന്നെ എന്റെ അടുത്ത് പിന്നെ വിളിക്കുമ്പോ സാർ അത് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് യു ഡി എഫ് ഈ ഇവിടെ ഈ ബി ജെ പിയോ എവരോ ഒക്കെ നടത്തിയ ഒരു സമരത്തിന്റെ ഇവർക്ക് ഒരു പരാതി ഇല്ലായിരുന്നു. ഒന്ന്, രണ്ടാമത്തെ കേസ് ഇതിൽ വരുന്ന ഒരു സ്ത്രീകളെ കുട്ടികളെ ആരെ ഉപദ്രവിക്കരുത്, അവർക്ക് നേരാപാടിനുള്ള വഴി തടസ്സം ഉണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞാണ് നേരത്തെ തന്നെ നേതാക്കന്മാരും ഞങ്ങളും ബാക്കി അടികളും എല്ലാം കൂടെ തീരുമാനം അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഇത് ആരും ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തും. എന്തായാലും ഞാൻ അടുത്ത തവണ സിജയോക്ക് ജയകുമാറിന്റെ നമ്പർ അങ്ങ് കൊടുക്കാം. എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അവിടെ വേണ്ട സഹായം ചെയ്തു കൊടുത്തേക്കണം. വളരെ നന്ദി ജയകുമാർ വിളിച്ചതിനും ഈ പിന്തുണ നൽകിയതിനും. രാജേന്ദ്ര പ്രസാദ് എന്നൊരു പ്രേക്ഷകൻ നീലേശ്വരത്ത് നിന്ന് ചേരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഈ സെക്രട്ടേറിയറ്റ് വളയലിനെ പറ്റി നീലേശ്വരത്തൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അതെ, അന്ന് പക്ഷെ എല്ലാവർക്കും അവധി കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മ ശരിയാണ്, സെക്രട്ടേറിയറ്റ് ഉള്ള എല്ലാവർക്കും മുൻകണ്ടി അവധി കൊടുത്തു. അന്ന് ഉമ്മൻചാണ്ടി ഈ സെക്രട്ടേറിയറ്റ് വളയാനെടുത്തൊരു നീക്കം ആളുകൾക്കൊക്കെ സെക്രട്ടേറിയറ്റിന് തന്നെ അവധി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. അല്ല, പക്ഷേ ഈ സമരം ചെയ്യുന്ന ദിവസം അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ രാജേന്ദ്ര പ്രസാദിന്റെ ആ പരിസരത്ത് സമരമൊക്കെ വരുമ്പോ ആളുകൾ പ്രയാസം പറയാറുണ്ടോ? ഇങ്ങനെ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണ്ട് ഞാൻ കുറെ കാലം മുമ്പുള്ള ഒരു കാര്യം പറയണം, ആര് അവിടെ ലാത്തിചാർജും ഇത് കടയും കല്ലേറും ഒക്കെ ഉണ്ടാകുമ്പോഴാ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തുള്ള കടക്കാർ ഒരു വലിയ അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി കുറച്ച് സമരങ്ങളിൽ നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരം ചെയ്യുന്നത്? യെസ്, ഏതായാലും വളരെ നന്ദി രാജേന്ദ്ര പ്രസാദ് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ജോയ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ്, ജോയ്ക്ക് എന്ത് തോന്നുന്നു ഈ സമരം? സമരത്തിൽ സമരം കാണാനും കഴിഞ്ഞോ? എങ്ങനെയാ? രണ്ട് പാർട്ടിക്കാരും രണ്ട് പാർട്ടിക്കാർ അവരുടെ തെറ്റുകൾ സമ്മതിക്കുന്നില്ല എന്നാണ് അല്ലേ? സമ്മതിക്കുന്നില്ല. അവരിവരെ വിളിച്ചത് സാധാരണ പാർട്ടിയിൽ ഉറച്ചിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നു. അത് ബുദ്ധിമുട്ട് ഏത് പാർട്ടി ചെയ്താലും തെറ്റാണെങ്കിൽ തെറ്റെന്നങ്ങ് പറയുക.
ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചാൽ പിണറായി വല്ലവർ ചെയ്യുവോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസ് വല്ലതും ചെയ്യുവോ? ഇതൊന്നും ചെയ്ത് ഇതെല്ലാം അനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാ. അത് മനസ്സിലാക്കി വേണ്ടേ ഇതിനകത്ത് വിളിച്ച് സംസാരിക്കാൻ. ഇത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതാണ്, മറ്റവർ ചെയ്യുമ്പോൾ അതാണ്, ഇതാണ് പറയുന്നത്. ഇത് ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ള കാര്യമാ അല്ലേ? അല്ലേ അല്ലേ, അവിടെ വഴി മുടക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പോകുന്നവർക്ക് എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതെ അതെ, അത് ആര് ചെയ്താലും അവരെ ആ പ്രശ്നം പരിഹരിക്കണം. ശരിയല്ല ഇത്, ശരിയല്ല. വേറെ എന്തൊക്കെ ഒരു വഴികളുണ്ട്? വലിയ പാർക്കിൽ പോയി ചെയ്യാം, ധരണം നടത്താം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് എന്ത് വേണേലും ചെയ്തുകൂടെ നമുക്ക്. അതെ അതെ, ഏതായാലും പ്രതിഷേധം, നമുക്ക് പ്രതിഷേധം നമ്മൾ അറിയിക്കാൻ നമുക്ക് എത്രയും സ്ഥലങ്ങളുണ്ട്. അതെ, ഇന്നത്തെ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഒരു സെക്രട്ടേറിയറ്റ് വളയുന്നതിനേക്കാൾ പ്രതിഷേധിക്കാൻ കഴിയുന്ന മേഖലയാണ് ഫേസ്ബുക്കോ ഇന്റർനെറ്റോ പോലും. അവിടെ നടത്തുന്ന ഒരു പ്രതിഷേധം ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം. ഇനിയിപ്പോ ഇവർ അടുത്ത് കഴിയുമ്പോ കമ്മ്യൂണിസ്റ്റ് വരും, കമ്മ്യൂണിസ്റ്റുകാരൊന്ന് ചെയ്യും, അവർക്ക് നമ്മൾ തന്നെ ജീവിക്കേണ്ടി വരും. ഏതായാലും വളരെ നന്ദി ശ്രീ ജോയ്, കൊല്ലത്ത് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദിന് എന്ത് പറയാനുണ്ട് ഈ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച്? നമസ്കാരം സാറേ. പിന്നെ ഒരു കുറേ പറയാണ്ട് ലേശം നേരെ സമയം ഇല്ല, എന്താ അടുത്ത ആൾ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. രണ്ടു മൂന്ന് ആരോപണങ്ങളാണ്, മാസപ്പടി, സഹകരണ ബാങ്ക് തട്ടിപ്പ്, സാമ്പത്തിക പ്രശ്നം. പറയാൻ പോകാം, പറയാൻ പോകാം. അപ്പോ കാസർഗോഡ് പിന്നെ പാറശാല വരെ സമരമാണ് എന്നുള്ള പറഞ്ഞു പ്രതിസന്ധാവ്. ഒരു 10,000 എന്നുള്ളതാ പറഞ്ഞത്. 10,000 ഒന്ന് അവിടെ ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ ചുറ്റുവർത്തൊക്കെ. എങ്കിലും കൂടി ഒരു 10,00,000 എന്നേലും മാണ്ടിയല്ലേ ഓലിക്ക് സമരം ചെയ്യാൻ ആള്. പിന്നെ ഇല്ല ആൾക്കാരെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ മേപ്പടിക്കൊക്കെ കയ്യും പിടിച്ച് പറയുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരു പെൻഷൻ കൊടുത്തില്ല എന്നുള്ളതും, പിന്നെ കുട്ടികൾ പോയില്ല എന്നുള്ളതും പറയുന്നുണ്ട്. കുട്ടികൾ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഏത് സമയത്തും സമരം ഉണ്ടാവും. അപ്പൊ അവിടെ പലർക്കും പലതും സംഭവിക്കും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏതായാലും ഇടത് സർക്കാരിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റായിരുന്നു തങ്ങളുടെ സമരം എന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത്. രതീഷ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രതീഷ്, ഈ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ കൊല്ലത്ത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ പ്രതിഷേധ സമരം എങ്ങനെയാണ്, ടെലിവിഷനിലാണോ കണ്ടത്? അതെ അതെ, ടിവിയിലൂടെയാണ് കേട്ടത്. എന്ത് തോന്നുന്നു ഈ സമരം കണ്ടിട്ട്? ഇത് ഒരു പ്രതിഷേധ കൊടുങ്കാറ്റാണോ അതോ ഒരു നാടക പ്രഹസനമാണോ? അല്ല, അത് ഇവരെ കൊണ്ട് വേറൊന്നും പറ്റാത്തോണ്ട് ഒരു നാടകം അവതരിപ്പിക്കുന്നു കഴിഞ്ഞു എന്നേ എനിക്ക് തോന്നിയുള്ളൂ. അത് കണ്ടിട്ട് പ്രതിഷേധത്തിന് കരുത്തു പോരാന്നാണോ? പ്രത്യേക റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇതൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രതിഷേധം കൊടുങ്കാറ്റായിട്ടില്ല, നല്ല മഴയുണ്ടായിരുന്നു. എന്നിട്ടൊരു ആ ഒരു കൊടുങ്കാറ്റിന്റെ ഒരു ശക്തി ഒന്നുമില്ല. അതല്ലാതെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയല്ല. കാരണം ഇവരെ കൊണ്ടൊരു ഒരു ഫലമില്ല എന്നുള്ളത് കാര്യം കേരളത്തിൽ ഇന്നിപ്പോ ഇന്നത്തെ ഒരു സമരത്തോടു കൂടി മനസ്സിലാവുകയും കൂടി ചെയ്തു. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഈ വിഷയം, യു ഡി എഫിന്റെ സമരം വിജയമായിരുന്നു എന്ന് ഞങ്ങൾ യൂട്യൂബിലും ചർച്ച ചെയ്തു. യൂട്യൂബിൽ ഈ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഈ സമരം വിജയമാണോ, ഉപരോധ സമരം വിജയമാണോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിൽ 74% ആളുകൾ യു ഡി എഫിൻ്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഒരു വിജയമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 26% പേർ അങ്ങനെ അല്ല, അതൊരു പ്രഹസനമായിരുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി. ഈ പരിപാടി നിങ്ങൾ